ദിസ് ഈസ് ഇൻസ്പെക്ടർ സേതു. ഇദ്ദേഹം നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് വേണ്ടിയാണോ ഇത്രയും നേരം ഞാൻ കാത്തിരുന്നത്? വരുപ്പോ. അദ്ദേഹം വരില്ല. പിന്നെ പിന്നെ രണ്ട് കോൺസ്റ്റബിൾമാരെ കൂടെ പറഞ്ഞേക്കും. രണ്ടോ? മതിയാവില്ല സാർ, അറ്റ്ലീസ്റ്റ് ഒരു നാല് പേരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. ഓക്കെ, നോക്കട്ടെ. ഇതിന് നോക്കട്ടെ എന്നാണോ? സാറ് പൊളിറ്റിക്സിൽ വരേണ്ട ആളാ. എൻ്റെ പ്രശ്നം പരിഹരിച്ച് കിട്ടിയാൽ മതി, ഞാൻ വരട്ടെ. സാർ, പിള്ളേർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കായിരുന്നു, ലോക്കൽ ജൂനിയേഴ്സ്. ഇയാളുടെ വീടിൻ്റെ ജനാലച്ചില്ല് പൊട്ടി, അതിനായി പുകില്. ഇയാൾക്ക് രണ്ട് കോൺസ്റ്റബിൾസ് തന്നെ അധികം സാർ. സംരക്ഷണം ഇയാൾക്കല്ല, സി എമ്മിനാണ്. സെക്യൂരിറ്റി കൊടുത്തില്ലെങ്കിൽ അവിടെ ചെന്ന് നിൽക്കും, പിന്നെ 7-8 കൊടുക്കേണ്ടി വരും. ഇയാളെ കണ്ട് പിന്നെ ബാക്കിയുള്ളവരും കൂടി ഇതുപോലെ തുടങ്ങും. ഓക്കെ. സോ പാകിസ്ഥാനും ഈ അറ്റാക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണോ പറയുന്നത്? നോ 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 നോ, ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ അങ്ങനെയാണോ? പോലീസ് സ്റ്റേഷനോ റിക്രിയേഷൻ ക്ലബ്ബോ? ഗുഡ് മോർണിംഗ് സാർ. റിമോട്ട് എവിടെ? മ്യൂട്ട് ചെയ്തോ. അവനെ വിളിച്ചോണ്ട് വാ. ശരി സാർ. താമ്പയ്ക്കോ സാർ. എന്താടാ, വീണ്ടും പനിയാണോ? രണ്ടുപേര് രാത്രി വന്ന് അടിച്ച് ശരിപ്പെടുത്തി, ഇപ്പൊ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല. അടിച്ചതാരാ? എന്തിനാ, ഒറ്റിക്കൊടുത്തില്ലേടാന്ന് ചോദിച്ച് വീണ്ടും തല്ലിച്ചതയ്ക്കാനാ? ആരിഫെ, പടച്ചോനെ ഓർത്ത് എന്നെ വെറുതെ വിട്. തൂക്കിക്കൊന്നാലും വേണ്ടില്ല, അള്ളാഹുവാണ് ഞാനിവിടെ നിൽക്കില്ല. താനല്ലേ പറഞ്ഞത് പോലീസിൽ ഇൻഫോമറായ എല്ലാം ശരിയാക്കാന്ന്? ശരിയായില്ലേ? എന്ത് ശരിയായി? പെടാപ്പാട് പെടുന്നത് കണ്ടില്ലേ? വീട്ടിലുള്ളവരെയും ടോർച്ചർ ചെയ്യാ. വീട്ടിൽ സെക്യൂരിറ്റി ഉണ്ടല്ലോ, പിന്നെ സെക്യൂരിറ്റി പന. എന്റെ അനിയത്തിയെ കണ്ണും കൈയും കാണിച്ച് ശല്യം ചെയ്യാം അവിടെ ഒരുത്തൻ. കള്ള ഫ്രോഡ് അല്ല, തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയെന്ന് പറയുന്നത് കേട്ടല്ലോ. ഞാനും കേട്ടു അത്. അത് കൊള്ളാം. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലുള്ള തന്നെ വെറുതെ വിടാത്തവര് എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ, ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോന്ന്? ചായ സാർ. ആശുപത്രി പോയി കിടക്കുന്നു. അവിടെ കിഡ്നി അടിച്ചു മാറ്റുന്ന പറയുന്നേ, ഒരുത്തിനെയും വിശ്വസിക്കാൻ വയ്യ. എന്നെ വിശ്വാസമുണ്ടോ നിനക്ക്? തന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എപ്പൊ പോണെന്ന് പറ പൊക്കോള. ആശുപത്രിയിലേക്ക് പോണോന്ന് പറഞ്ഞില്ലേ? വലിയ ഉപകാരം. വീട്ടിലെ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ആരാ?